മോനെ അൽത്തോ അൽത്തോ ഒന്ന് സൈഡാക്കി കേട്ടോ, ഒരു രസമുണ്ട്. ചെറിയ കുട്ടിയാണ് പോണു, ഒന്ന് സൈഡാക്കി, സ്ലോ ആക്കി, ചോദിച്ചു നോക്കാം, ചോദിച്ചു നോക്കാം. ഹലോ, ആ എന്ത് വിശേഷം? ഇതല്ലേ, എവിടേക്കാ പോണേ? എവിടുന്നാ വരണേ? കുളിയുന്നോ? ഏത് സ്കൂളിലാ പഠിക്കണേ? ഏ, എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഇങ്ങനെ തന്നെ പോവാ, നല്ല രസമായിട്ടല്ലോ. നീ പറഞ്ഞാ കേക്കോ, എന്താ കുതിരന്റെ പേര്? ഏ, നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടിക്കോ. ഏ, ആ വീട്ടിൽ പോണ വഴിക്കാണ്, ഒന്ന് സൈഡാക്കിയോ. ഞാൻ അങ്കിൾ ഒന്ന് വീഡിയോ എടുത്തോട്ടെ, കുഴപ്പമില്ലല്ലോ. ഏ, ഓക്കെ, ഒന്ന് സൈഡാക്കട്ടാ. മോനെ കുതിര ഒന്നും ചെയ്യില്ലല്ലോ, മൈക്കൊന്ന് കുത്തിക്കോട്ടെ അങ്കിള്. ഏ, സൗണ്ട് ഒക്കെ ഒന്ന് കേക്കണ്ടേ. എന്താ നിന്റെ പേര്? ദേവക്. ദേവക് നല്ല സ്മാർട്ടാട്ടോ. എത്രാം ക്ലാസ്സിലെ പഠിക്കണ പറഞ്ഞേ? രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണല്ലേ. ഒറ്റക്ക് റൈഡ് ചെയ്തു പോകും വീട്ടിന്ന്? ഏ, എന്നും ഒരുപാട് ദൂരം ഉണ്ടോ വീട്ടിന്ന്? ഇല്ല, എന്നാലും ഒറ്റയ്ക്ക് പോവാല്ലോ അല്ലേ. ആ, നിന്റെ വിശേഷങ്ങളൊക്കെ അറിയണം. ഇവിടെ നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടല്ലേ, നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോവാലോ അല്ലേ. അല്ല മോനെ, വീട് എത്താറായില്ലേ? എത്താറായോ? ഏ, എന്നിപ്പത് ഇങ്ങനെ തന്നെ പോക്ക്. വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും? അമ്മ ഉണ്ടാവും, അച്ഛമ്മ ഉണ്ടാവും, പിന്നെ ഉണ്ണിമാമൻ ഉണ്ടാവും. ഇറങ്ങാൻ ശരിക്കും പറഞ്ഞു ഈ കാലിൽ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ കാലിൽ നിന്ന് ഇട്ടിട്ട് ഇറങ്ങണം. ഇവിടെ തന്നെ. എന്താ പരിപാടി? ഉഷാറാണല്ലോ. എന്നും കാരറ്റ് കൊടുക്കല്? വേറെ എന്തെങ്കിലും കൊടുക്കലുണ്ടോ? വേറെ കപ്പലിന്റെ പേരോണ്ട് പൊടിയും കൊടുക്കും. ഏതാണ്ട് പൊടി കപ്പലണ്ടി മിഠായും ഇതൊക്കെ ആയിരിക്കും സ്റ്റോക്ക് അല്ലേ ബാഗില്. ബിനുവായ്, ബിനുവായ്, അപ്പൊ എന്തെന്നായാലും മോനെ അടിപൊളിയായിട്ട്, എന്താ അറിയോ, നമുക്ക് നമുക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നുക. അപ്പൊ ഒരു ദിവസത്തെ സ്കൂളിൽ പോയിട്ടുള്ള അവസാനത്തെ പരിപാടിയാണ്. വന്ന് വണ്ടി നിർത്തി, അന്ന് അതിനുള്ള ഭക്ഷണം കൊടുത്ത് ആ പരിപാടി കഴിഞ്ഞു. ഈ ആറാം വയസ്സിൽ കുതിരപ്പുറത്ത് ഒറ്റയ്ക്ക് സ്കൂളിലേക്ക് വിടാൻ എന്തപ്പോ അങ്ങനെ ഒരു സംഭവം? അല്ല, അത് അവന്റെ ആഗ്രഹമാണ് കുതിരപ്പുറത്ത് പോകണമെന്നുള്ളത്. പിന്നെ ഒരു വർഷമായിട്ട് അവന് നല്ല പക്ക ട്രെയിനർ വെച്ച് ട്രെയിനിങ് ഉണ്ട്. അപ്പൊ എങ്ങനെ ഓടിക്കണം, എങ്ങനെ നിർത്തണം, എങ്ങനെ വളയ്ക്കണം, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അവന് ട്രെയിൻ ഒരു മാഷ് വന്ന് ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ട്രെയിനിങ് ഉള്ളതുകൊണ്ട് അവൻ ഓൾറെഡി പോക്കോട്ടെ. അതാണ് നമ്മുടെ പൊന്നുപോലെ നോക്കണ നമ്മുടെ ഒരു സബീന്ദർ ഭായ് എന്ന് പറഞ്ഞൊരു ഭായ് ഉണ്ട്. അപ്പൊ അവൻ ഓൾറെഡി ബൈക്കിന് ഫ്രണ്ടിൽ അങ്ങോട്ട് പൊക്കോളും. റാണി അവന്റെ ഇത് പോകും, പിന്നെ ഇവനെ കറക്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ പിന്നെ ഫ്രണ്ടിൽ നിന്നൊക്കെ വണ്ടികളൊക്കെ വന്നെങ്കിൽ അവൻ ഓൾറെഡി അറിയാൻ പറ്റും. അത് അവനത് ജസ്റ്റ് സിഗ്നൽ കൊടുക്കും, ഇവൻ കറക്റ്റ് റാണീനെ ഒതുക്കി നിർത്തും. സംഭവം എന്താ പറയുക, ഒന്നാം ക്ലാസ് പഠിക്കണം എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഹൈലൈറ്റ്. എന്തായാലും സംഭവം, ഒരാള് ബൈക്കിൽ ഫ്രണ്ട് പോവാണെങ്കിലും കൺട്രോൾ ചെയ്യണം, കൺട്രോൾ പക്ക പെർഫെക്റ്റ് ആണ്. അപ്പൊ അത് കണ്ടില്ല, അവൻ നിർത്താൻ പറഞ്ഞാൽ കറക്റ്റ് എവിടെ നിർത്തണം എന്ന് വെച്ചാൽ വര വരച്ചിട്ട് ഞാൻ വര കൊണ്ട് നിർത്തും. ഇവൻ മാത്രമേ വരുന്നുള്ളൂ സ്കൂളിലേക്ക്? ഇവൻ മാത്രമേ, വേറെ ആരുമില്ല. അതൊരു കൗതുകം തന്നെ. ആ, ഭയങ്കര കൗതുകം തന്നെ. പിന്നെ ആ ഈ ഒരു പ്രായത്തില് അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അതാണ്. പിന്നെ വേറൊരു കേസ് ഉണ്ട്, അവിടെയാണെങ്കിലും ആറ് വയസ്സിന് അല്ല, ആറാം ക്ലാസ്സിന് ശേഷമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. അഞ്ചു വയസ്സിന് ശേഷം, അഞ്ചാം ക്ലാസിന് ശേഷം. അങ്ങനെയുള്ള സ്കൂളിലാണ് ഒന്നാം ക്ലാസ്സിൽ കുതിരയായിട്ട് കുതിരയായിട്ട് പോകണമെന്നുള്ളത്. കാരണം അവിടെ അടിപൊളിയാണ് സംഭവം. ആള് ഭയങ്കര സ്മാർട്ടായിട്ട്. ഇത് വൈഫാണ് ശ്രുതി. പേരെന്താ? ശ്രുതി. ശ്രുതി, ശ്രുതി. ഓക്കെ, എങ്ങനെ മോൻ പോണേല് ഒരു പ്രശ്നമില്ല? പൊതുവെ നമ്മുടെയൊക്കെ വീട്ടില് നമ്മുടെയൊക്കെ ഭാര്യയൊക്കെ ഉണ്ടല്ലോ, ആയിക്കോ, ഇത്ര പ്രായമായിട്ടുള്ള കുട്ടികളായിട്ടും പുറത്തു പോയ സമയമായി വൈകി എന്നൊക്കെ പറഞ്ഞു കൂളായിട്ട് കുതിരയിൽ വിടണ ഒരമ്മ അത്ര ധൈര്യമായിട്ടുള്ള പുള്ളിക്ക് മറിയാ തിരിയ തൂങ്ങി കിടക്കാ ഊഞ്ഞാലാട് അതൊക്കെയാണ് പുള്ളിയുടെ ഹോബീസ്. അതൊരു വിഷയം. മൗഗ്ലിന്ന് കൂടി വിളിക്കുന്നത് പേര് പോലെ തന്നെ മൗഗ്ലി തന്നെയാണ്. ആള് ലുക്കിലേക്ക് മൗഗ്ലി തന്നെയാണ്. ഇങ്ങനെ ഇവന് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെട്ടത്? അത് നമുക്ക് മൂന്നാർ പറക്കാട്ട് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ സ്വന്തം റിസോർട്ട് ഉണ്ട്. അപ്പൊ അവിടെ ഒരു വൈറ്റ് കുതിരയുണ്ട്. ഇവൻ അവിടെ ചെന്നപ്പോ അതിന്റെ മുകളിൽ കയറി ഇങ്ങനെ നടക്കുക. പെട്ടെന്ന് തന്നെ അവൻ സ്വാഭാവികമായിട്ട് ഓടിച്ചോണ്ട് നടക്കുന്നു. അപ്പൊ പിന്നെ നമുക്ക് അതിനകത്ത് അവനൊരു താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായി. ഒരു ട്രെയിനിങ് ഒന്നും ഇവിടെ വന്നപ്പോ കുതിരക്ക് വേണ്ടി അവൻ കിടന്ന് കരച്ചിലായി. പിന്നെ ഓൾറെഡി എങ്കിൽ അവൻ എപ്പോഴും പറയാണ് ഞാൻ, എനിക്കൊരു കുതിര വേണം, കുതിര വേണം. അപ്പൊ ഏറ്റവും നല്ല ക്യാരക്ടർ ഉള്ളത് റാണീനെ തന്നെ. അവന് റാണീനെ തന്നെ. റാണീനെ എവിടെ വാങ്ങിച്ചിട്ടില്ലേ? റാണീനെ ഞങ്ങള് ശരിക്കും ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് അല്ലേ? അങ്ങനെ റാണിയായിട്ട് പോകുന്നതാണ്. ഇപ്പൊ റാണിയായിട്ട് മൂപ്പരങ്ങടെ റാണിയും അവനായിട്ടും അവര് തമ്മിൽ ഒരു നല്ല ഒരു
സിങ്കാണ് അവിടെ നമുക്ക് ടെൻഷൻ ഇല്ല. പല ക്യാരക്ടർ മോശമായ കുതിരകൾ ചവിട്ടും കടിക്കും അങ്ങനെയൊക്കെ ഉണ്ട്. റാണി പക്ക സൈലന്റ് ആണ്, ഒരു ഇതല്ല. ഇപ്പോഴും ട്രെയിനിങ് ഡെയിലി. പിന്നെ എനിക്കാനൊന്നും മടിയില്ല. രാവിലെ ഇപ്പൊ ഞാൻ 5 മണിക്ക് വിളിച്ചാൽ 5 മണി, 4 മണിക്ക് വിളിച്ചാൽ 4 മണി, ഒറ്റയടിക്ക് എനിക്ക് റെഡിയാണ്. അപ്പൊ മാഷ് കറക്റ്റ് ചിലപ്പോ 5 മണിക്ക് വരും, 6 മണിക്ക് വരും. അപ്പൊ ഇപ്പൊ വരുന്നു, അപ്പൊ തുടങ്ങി 2 മണിക്കൂർ ട്രെയിനിങ് കൊടുക്കും. ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ഗ്രൗണ്ട് കോഴി ഇതേ കണ്ടില്ല, കോഴി പട്ടി അവിടെ അവന് അവരുണ്ട്. അക്കു മിന്നു കുട്ടു എന്നൊക്കെ പറഞ്ഞു 3 പട്ടി, പിന്നെ ഫിഷ്, 3 പട്ടിക്കുഞ്ഞുങ്ങൾ. അപ്പൊ അവന് കുറച്ച് ആക്ടിവിറ്റീസ് അങ്ങനെയാണ്. നമ്മള് ശരിക്കും ഇപ്പോഴത്തെ കുട്ടികള് മൊബൈലും ലാപ്ടോപ്പും ഇതൊന്നും അല്ലാതെ ഇതാകുമ്പോ ആക്ടിവിറ്റീസ് കൂടുതലാണ്. രാവിലെ ഇവിടെ കുളിപ്പിക്കാൻ ചെല്ലും, അതന്നെ അതന്നെ. പിന്നെ മടിയില്ലാണ്ട് ക്ലീൻ ചെയ്യാനും, ഇപ്പൊ പിന്നെ അവിടെ തൊഴുത്തൊക്കെ ആവുന്ന തന്നെ ക്ലീൻ ചെയ്യും. അപ്പൊ പിന്നെ അത് ചാണകമൊക്കെ വരും. അപ്പൊ നമുക്ക് ആ അറപ്പും അതൊക്കെ മാറിക്കിട്ടും ചെറുപ്പത്തില്. പിന്നെ ധൈര്യം, നമ്മളെപ്പോഴും ഇത് ധൈര്യം എന്നുള്ള സമയത്ത് ഇതിന്റെ മേലെ അവൻ കേറിയ സീന് കണ്ടെ, ഓന് വല്ല കയറ പിടിച്ച് കേറുന്ന അപ്പൊ നമുക്ക് നമ്മളൊരു ഇത്രയും വലിയൊരു ജീവിനെ നമ്മുടെ മുകളിൽ നിന്ന് കൺട്രോൾ ചെയ്യുമ്പോ ഓട്ടോമാറ്റിക് നമുക്ക് ആ പവർ ഉണ്ട്. അപ്പൊ അത് ആ ബോൾഡ്നെസ് കുട്ടികൾക്ക് വരിക എന്നുള്ളതാണ്. നമുക്ക് മറ്റേ വെറുതെ പുസ്തക പുഴുക്കളായിട്ട് പഠിക്കുക എന്നുള്ളതാണ്, നമുക്ക് ഫിസിക്കലിയും അങ്ങനെയുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അതാണ് നമ്മുടെ ഒരു ചിന്താഗതി. ആ ഒരു ലൈനിലേക്ക് മക്കൾ വരിക എന്നുള്ളതാണ്. പിന്നെയാണെങ്കിലും എന്താ പറയുക, നമ്മളൊരു സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ മക്കള് പുസ്തകമായാലും ഇപ്പൊ നമ്മുടെ മക്കളെ ചേർത്തിട്ട് തന്നെ പറയണേ, പുസ്തകവും പേനയും ഒക്കെ അവിടെ ഇടും, പിന്നെ നമ്മൾ പെറുക്കി കൊടുക്കണം. ആ സമയത്ത് അവന് ഇതുമായിട്ട് ഈ പെറ്റുമായിട്ടുള്ള ഇത്രയും ഇതും, പിന്നെ അതിന്റെ ചാണകം വരെ വാരുക എന്നുള്ളത് പറയുമ്പോ ഈ പ്രായത്തിലാണ് അതൊക്കെ ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സും, ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കലും കൂടി ആകുമ്പോ അങ്ങനെ അല്ല, അങ്ങനെയാണ് കുട്ടികൾ അങ്ങനെ ആകുമ്പോളേ സ്വന്തം ആ ഇത് എന്ന് പറയുന്നത് ഭയങ്കര ഗ്രേറ്റ് സംഭവം. ഉഷാറാണ് കാരക്ടറായിട്ട് ചെല്ലും. എന്നിട്ട് കാലത്തെ ട്രെയിനിങ് കഴിഞ്ഞു സ്കൂളിലേക്ക് പോണത് മൂപ്പരന്നെയാണ്. ഇതിന് തീറ്റ കൊടുക്കലും കാര്യങ്ങളൊക്കെ അല്ല, അത്യാവശ്യം ഇത് നോർമൽ കൊടുക്കും. പിന്നെ വലിയ കാര്യങ്ങളൊക്കെ വേറെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആളോട് ചെയ്തോ. അപ്പൊ ഒരാളേ ഉള്ളു, രണ്ടാള്, രണ്ടാളേ 1.5 വയസ്സുള്ളത്. അവിടെ ഇപ്പൊ തുടങ്ങി ഇതിന്റെ പിന്നാലെ മുകളിലെ കയറ്റിരുന്ന കരയാ കരയാ ഫ്രണ്ടിലേക്ക് പിടിച്ചു ഓടിക്കും. അല്ല ഇതിലിപ്പോ അവന്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഏത് വരെ എത്തിക്കണം, എന്തൊക്കെ ട്രെയിനിങ്? ഇപ്പൊ അവന് പറഞ്ഞ ഇതൊക്കെ 1-2 കാണിച്ചേ, അതാണ് ഇത്. ശരിക്കും അവനൊരു 1 മാസം, ഒരു 1-2 മാസം അവന് ഈ ഒരൊറ്റ പൊസിഷൻ 1-2 ഇതാണ് കുതിരയ്ക്ക്. അവന് മേല് വേദന എടുക്കാതിരിക്കാൻ, നമ്മള് സാധാരണ കുതിര ഓടുമ്പോ നമ്മള് ഓരോന്ന് ഇടിച്ചിട്ട് നടുവൊക്കെ പോകും, അത് വരില്ല. അതാണ് ട്രെയിൻ. എങ്ങനെയാണ്? അപ്പൊ കുതിരേനെ സൈലന്റ് ആക്കി അവിടെ നിർത്തിയിട്ട് പുള്ളി 1-2 ഈ ഒരു എക്സസൈസ്, അത് ഏകദേശം 1 മന്ത് വേറെ ഒരു ആക്ടിവിറ്റി ഇല്ലാണ്ട് ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു. അത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പതിക്കണ പതിക്കണ അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ്. പിന്നെ മാഷ് വന്നിട്ട് ഒരു വരലായം വരച്ചിട്ട് ലൈനിൽ നിർത്താൻ പറയും. അങ്ങനെ പല ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ വളവ് വളയുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ കുറേ കൊടുത്തിട്ടാണ് ഇവന് ഈ ഒരു ഇങ്ങനെ ഒറ്റയ്ക്ക് സ്വന്തം. ഇപ്പൊ അവനെ കൺട്രോൾ എങ്ങനെയാന്നാലും അവനെ വലിയൊരു കൺട്രോൾ. ഗ്രൗണ്ടിൽ പോയിട്ടുള്ള പരിപാടികൾ, ഗ്രൗണ്ടിൽ പോയി അവൻ സ്പീഡിൽ ഓടിക്കാൻ പറഞ്ഞാൽ ഓടിക്കും, ഓടിക്കും എല്ലാ പരിപാടിയും. എന്തായാലും സംഭവം ഉഷാറായിട്ട്. അപ്പൊ നമ്മൾ ദേവക്കിന്റെ ഓരോ അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ദേവക്കിന് ആ ധൈര്യം കൊടുത്തിട്ടുള്ളത് ദേവക്കിന്റെ പാരന്റ്സ് ആണ്. ഞാനടക്കമുള്ള പാരന്റ്സിനോട് പറയാനുള്ള എന്താ പറയുക, കുട്ടികൾക്ക് എന്നോട് എന്ന പോലെ നിങ്ങളോട് ഞാൻ പറയുന്നിട്ട, എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈഫ് ഇപ്പോഴും എൻ്റെ മക്കള് ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും സമയമായി വൈകി വലിയ വലിയ കുട്ടികളുടെ കാര്യം പറയണേ. അപ്പോൾ നമ്മുടെ ബിനുബായും ബിനുബായിൻ്റെ വൈഫും കാണിച്ചിട്ടുള്ള ഈ ഒരു ധൈര്യം കുട്ടികൾക്ക് അവരുടെ ടേസ്റ്റിനനുസരിച്ച് പറഞ്ഞു വിടണം. എല്ലാവർക്കും കുതിര വാങ്ങിക്കാൻ കഴിഞ്ഞോളന്നൊന്നുമില്ല. നമ്മളെന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതനുസരിച്ച് കുട്ടികളുടെ ടേസ്റ്റിനനുസരിച്ച് കുട്ടികളെ വിടുക, കുട്ടികളുടെ ഓരോ പാഷനുണ്ട് അതിനനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ മൊയ്നീസ് ബ്ലോഗ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ കയറിയിട്ട് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത കിടു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.